ഡിസ്ചാർജ് ചെയ്തേക്കട്ടെ. ഇവിടെ ഇനി കിടന്നിട്ട് കാര്യമൊന്നുമില്ല. ഹോസ്പിറ്റൽ ബില്ല് കൂട്ടാമെന്നല്ലാതെ, അതോ ഇവിടെ തന്നെ കിടക്കണോ? ഡിസ്ചാർജ് ചെയ്താ മതി. അച്ഛൻ പറയുന്നത് ഇവിടെ കിടന്നാ മതി എന്നാ. അച്ഛൻ അങ്ങനെയാ, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് മാത്രമേ വിചാരമുള്ളൂ. ഇവിടെ ആകുമ്പം ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾ വേണ്ടേ, പിന്നെ ആരെങ്കിലും കൂടെ കൂടെ വന്നു പോയി നിൽക്കുകയും വേണം. മകൻ പറഞ്ഞത് കേട്ടില്ലേ, ബുദ്ധിമുട്ടാണെന്ന്. വീട്ടിലാവുമ്പം വൈഫും മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ നോക്കാൻ, അതല്ലേ സുഖം. നിങ്ങൾ നല്ലപോലെ നോക്കുന്നുള്ള കാര്യത്തിൽ പണിക്കർ സാറിന് വിശ്വാസം പോരാ. മൊത്തത്തിൽ കക്ഷിയാകെ നിരാശനാണ്. സാരമില്ല, മക്കളൊക്കെ നല്ലപോലെ നോക്കിക്കോളും കേട്ടോ. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. ഫിസിയോതെറാപ്പി ചെയ്യണം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ. കൊട്ടാരക്കര ഫിസിയോതെറാപ്പി സെന്റർ ഉണ്ടല്ലോ. പിന്നെ സ്റ്റീം ബാത്ത് നല്ലതാ. അതിന് സൗകര്യമില്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് ചൂടുപിടിക്കുക. മരുന്നും ഭക്ഷണവും ചിട്ടയായിട്ട് കൊടുക്കണം. ഫാറ്റും സ്റ്റാർച്ചും അധികം ഉള്ളത് വേണ്ട. പ്രോട്ടീനും വൈറ്റമിൻസും ഉള്ള ഫുഡ് കൊടുക്കണം. നല്ലപോലെ നോക്കണം. ശുശ്രൂഷയാണ് ഏറ്റവും പ്രധാനം. പേഷ്യന്റ് സന്തുഷ്ടനായിരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ ഡോക്ടർ. എല്ലാ ദിവസവും ചെറു ചൂടുവെള്ളത്തിൽ ടവല് മുക്കി ദേഹം തുടയ്ക്കണം. പിന്നെ ബെഡ് സോർ ഉണ്ടാകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചും കിടത്തണം. നല്ലപോലെ ശുശ്രൂഷിച്ചാൽ പണിക്കർ സാർ മെല്ലെ എഴുന്നേൽക്കും, നടന്നൊന്നും വരും. അങ്ങനെ എഴുന്നേറ്റ് നടന്നവർ ധാരാളം പേരുണ്ട്. പേഷ്യന്റിന് തന്നെ നല്ലൊരു ഇച്ഛാശക്തി വേണം. എണീക്കും, എന്തായാലും ഞാൻ എണീക്കും. പിന്നെ ഞങ്ങൾ അലോപ്പതിക്കാർ പൊതുവെ ആയുർവേദ ചികിത്സ പ്രിഫർ ചെയ്യാറില്ല. എങ്കിലും പണിക്കർ സാറിനോടുള്ള താല്പര്യം കൊണ്ട് പറയാം, അതൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാ. തിരുമോ കിഴിയോ പിഴിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ശരി, എന്നാ പോവാൻ റെഡി ആയിക്കോളൂ. ബില്ല് ഉടനെ ശരിയാക്കാം. വരട്ടെ പണിക്കർ സാറേ. പാക്ക് ചെയ്തോടാ, ഇനി വൈകിപ്പിക്കണ്ട. രാഘവനെ വിളിച്ചോണ്ടോ? ആ.